ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. ഈ ദൈവവചനം കേൾക്കുന്ന കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐക്യസഭകളുടെ ഇന്നത്തെ വിഷയം ക്രിസ്ത്യൻ റെസ്പോൺസ് ടു പോവർട്ടി, ദരിദ്രരോടുള്ള ക്രിസ്തീയ പ്രതികരണം. യേശു കർത്താവിൻ്റെ നസറത്ത് മാനിഫെസ്റ്റോ, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, കർത്താവിൻ്റെ പ്രസാദ വർഷം. ദരിദ്രരോടുള്ള സമീപനം യേശു കർത്താവിൻ്റെ സ്വഭാവമാണ്, യേശുവിൻ്റെ രീതിയാണത്. അതുകൊണ്ടാണ് യഹൂദ സംസ്കാരത്തിൽ നിന്നും യഹൂദേതര സംസ്കാരത്തിലേക്ക് യേശു ഇറങ്ങാൻ തയ്യാറായത്. ഇത് പാഠഭാഗം നോക്കുമ്പോൾ ദരിദ്രരെ സഹജീവികളായി കാണുന്ന ഒരു അനുഭവം, അതായത് ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമയാണ് അവിടെ കൊടുക്കുന്നത്. ധനവാൻ ധനം ഒത്തിരി സമ്പാദിച്ചു, എന്നാൽ ലാസർ അവൻ്റെ വീട്ടുപടിക്കൽ കിടക്കുന്നവരാണ്. സമൂഹത്തിൽ നമ്മളെ കാണാത്ത ഒരാൾ പ്രശ്നമുണ്ടെങ്കിലും പ്രശ്നമില്ല, നമ്മളറിയുന്ന ഒരാളെ, നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ, നമ്മളോടൊപ്പം ഉള്ള ആളിനെ കാണാതെ പോയാൽ ഈ ധനവാൻ്റെ അവസ്ഥയായിരിക്കും വരുന്നത്. ഈ ധനവാൻ്റെ അവസ്ഥയായിരിക്കും വരുന്നത്. ഞാനും നിങ്ങളെ സഹജീവികളെ കാണാനുള്ള ആ കണ്ണ് നമുക്ക് തുറക്കാൻ സാധിക്കണം. അവർ നമ്മുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് ക്രിസ്തീയ സമീപനം. യേശുവിൻ്റെ അതേ ഉള്ളൂ സമീപനം. യേശുവിൻ്റെ സമീപനം അതാണ്. മറ്റൊരു ഭാഗത്തൂടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ കൃത്യമായിട്ട് ആമോസാണ് പറയുന്നത്, നീതിയുടെ പ്രവാചകനാണ്. ആ ദരിദ്രന്മാരെ കൊള്ളയടിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഈ ദരിദ്രൻ്റെ പേര് പറഞ്ഞ് ദരിദ്രരാന്ന് പറഞ്ഞ് ചിലർ കൊള്ളയടിക്കപ്പെടാറുണ്ട്, കൊള്ളയടിക്കുന്നവരുണ്ട്. അവർ അവരുടെ ആ ലേബലിൽ മറ്റുള്ളവരെ കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യം നോക്കാൻ, അവൻ ദരിദ്രനോട് ഒരു കൂട്ടുകെട്ടുമില്ല. അവൻ ആ ദരിദ്രന് വേണ്ടി അവൻ ശബ്ദം ഉയർത്തുന്നത്, പക്ഷേ ആ ദരിദ്രന് ആ കാശിൻ്റെ പ്രയോജനമില്ല. അവനും അവൻ്റെ വീട്ടുകാർക്കും പ്രയോജനം വരുത്താമെന്ന ചില പാർട്ടികളുമുണ്ട്. അത് യേശുവിൻ്റെ പ്രമാണമല്ല. യേശുവിൻ്റെ പ്രമാണത്തിൽ, സഭയുടെ പ്രമാണം സമൂഹ സൃഷ്ടിയോട് മുഴുവനായിട്ട് കാണിക്കുന്ന സ്വഭാവമാണ്. അതിനകത്ത് ജാതിയും മതമൊന്നുമില്ല. ആര് കൈനീട്ടിയാലും നമ്മുടെ മുന്നേ കൊടുക്കാൻ സാധിക്കണം. ശത്രുവോ മിത്രമോ നമ്മുടെ മുന്നേ കൈനീട്ടുന്ന ഒരുത്തിന് അവനാവശ്യമാണെന്ന് നമുക്ക് ബോധ്യമായാൽ, ആ ആവശ്യം നമ്മൾക്കാണെങ്കിൽ, ഞാനങ്ങനെ സാധാരണ കാണുന്നത്, എൻ്റെ അടുക്കൽ ഒരാൾ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ആ സമീപനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കുള്ളത് ദരിദ്രം അനുഭവിക്കുന്ന സമൂഹമുണ്ട്, ആ സമൂഹത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് സാധിക്കുന്നു. എത്രയെത്ര ആളുകൾ ദാരിദ്ര്യ മേഖലയിൽ, നിങ്ങൾക്കറിയാൻ മേലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ആയിരക്കണക്കിന് ആളുകളെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ ലാസറിനെ പോലെ പോകണോ, അതോ ധനവാനെ പോലെ യാതനാ സ്ഥലത്ത് പോകണോ? സ്വർഗം കാണണമെങ്കിൽ സമൂഹത്തിൽ കാണുന്ന ദരിദ്രനെ കാണുന്നവന്, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ ചെറിയവരിലൊരുത്തിന് ചെയ്തതെല്ലാം നിങ്ങൾ എനിക്കാണ് ചെയ്തത്. ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ കണ്ടില്ല, നിങ്ങളെന്നെ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് സമൂഹത്തെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സമൂഹത്തിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഉള്ളവർക്കും കൊച്ചുമക്കൾക്കും ഒക്കെ കൂട്ടിവെച്ച് ആഡംബര സുഖ സൗകര്യങ്ങൾ, എനിക്കതിനൊന്നും വിരോധവുമില്ല, പക്ഷേ സമൂഹത്തെ കാണാനായിട്ടുള്ള കണ്ണ് തുറക്കണം. ഇല്ലെങ്കിൽ പാപമാണ്, അത് ശാപമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, സഭയ്ക്ക് ദരിദ്രരോടുള്ള സമീപത്തെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, യേശുവിൻ്റെ നസറത്ത് മാനിഫെസ്റ്റോയിൽ യേശു വിഭാവനം ചെയ്ത ആ സഭയുടെ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾക്ക് വളർന്നു വരുവാൻ സഹായിക്കണം. ഈ വചനം കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് സാധുക്കളായിട്ടുള്ളവരുടെ കണ്ണുനീരൊപ്പുവാൻ, അവരുടെ വിഷയങ്ങളിലെ പരിഹാരം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ഈ കോവിഡ് 19 മഹാമാരി ലോകമ്പാട് പടർന്ന് പന്തലിച്ചിരിക്കുമ്പോൾ അനേക പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, മറ്റ് ക്ലേശങ്ങൾ ഇരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് തൊഴുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കരുണയുടെ കോവിഡ് 19 ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ,
WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫംഗങ്ങൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് വിതരണക്കാർ, കച്ചവടക്കാർ, ഓംബുലൻസ് ഡ്രൈവേഴ്സ്, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, നൽകുന്നവർ, എല്ലാ പ്രിയപ്പെട്ടവരും, വഴിയോര കച്ചവടക്കാർ, ഫാക്ടറി തൊഴിലാളികൾ, സ്കൂളുകൾ, കോളേജുകൾ, വിശേഷ പ്രത്യേകമായ സമയത്ത് കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ, അവരുടെ മാതാപിതാക്കൾ, പഠിപ്പിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്ത് മാസകലം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ലോകം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, തിന്മശക്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാധുക്കളായ ആളുകൾ ഞെരുങ്ങുമ്പോൾ, അവരുടെ ഞെരുക്കത്തിൽ അവരെ സഹായിക്കുവാൻ സമ്പത്തുള്ളവർ, നിങ്ങളിൽ രണ്ടുള്ളവനും ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വാക്ക് കേട്ട് സ്വർഗരാജ്യത്തിന് അവകാശമാക്കി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുവെന്ന് പറയുകയും സമൂഹത്തോട് കണ്ണടക്കുകയും ചെയ്യുന്ന അനേകരുണ്ടല്ലോ. കർത്താവെ, ഞങ്ങളുടെ രക്ഷ, ഞങ്ങളുടെ ശുശ്രൂഷകൾ, ക്രിസ്തീയ സാക്ഷ്യം നിലനിൽക്കുന്നത് സമൂഹത്തിലെ സാധുക്കളോടുള്ള ഞങ്ങളുടെ സമീപനമാണല്ലോ. അതിനായി ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ. ഈ വചനം കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ചാട്ട്, ആശ്രയിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.